ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചമാരി, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ, നിങ്ങളുടെ തമ്മിലും മറ്റും കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് എങ്ങനെ എളുപ്പത്തിൽ ചെസ് കളി പഠിക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോട്ട് പോകുന്നതിന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്ത് ഞങ്ങൾ ഓർക്കുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ. ഹായ് മച്ചമാരെ, അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ, അതെ നമ്മുടെ ചെസ്സിനെ കുറിച്ചാണ്. അപ്പോൾ ചെസ്സിൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ ഓക്കെ, ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണുക. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് ചെസ്സ്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് ചെസ് ബോർഡ്, മൂന്നാമത്തത് എന്താണ് ചെസ്സിലെ പീസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ബിഗിനേഴ്സിനെയും സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. അതോടൊപ്പം ഈ വീഡിയോ കണ്ടാൽ പൂർണ്ണമായും ചെസ്സിനെ സംബന്ധിച്ച കാര്യങ്ങൾ മനസ്സിലാവുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് ചെസ്സിനെ കുറിച്ച് പറയാം. എന്താണ് ചെസ്, എന്താണ് ചെസ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ് എന്താണ് ചെസ്. അതെ, രണ്ടു പേർ തമ്മിൽ ഒന്നിടവിട്ട് കുരുക്കുകൾ നീക്കി അതിബുദ്ധിപൂർവമായി കളിക്കുന്ന ഒരു കളിയാണ് ചെസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ആവർത്തിക്കാം, രണ്ടു പേർ തമ്മിൽ ഒന്നിടവിട്ട് കുരുക്കുകൾ നീക്കി അതിബുദ്ധിപൂർവമായി കളിക്കുന്ന ഒരു കളിയാണ് ചെസ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന ഓരോ പോയിന്റും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അപ്പോൾ നിങ്ങളത് സൂക്ഷിച്ച് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം കിട്ടി. എന്താണ്? ഒന്നിടവിട്ട് അല്ലേ, ഒന്നിടവിട്ട് കളിക്കുന്ന ഒരു കളിയാണ് ചെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഒരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പുരാതന കാലം മുതൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിയാണ് ചെസ് എന്ന് പറയുന്നത്. നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട അവിടെയൊക്കെ ഉണ്ടാവും ചെസ്സിൻ്റെ പല മൂവുകളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ മാച്ചും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ കളിക്കുന്ന രീതി, അങ്ങനെ ഒരുപാട് രീതികളുണ്ടാവും യൂറോപ്പിലൊക്കെ പോയിട്ട്. ചിലർക്ക് അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് പഠിച്ചെടുത്തതായിരിക്കും. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ, അതെ നമ്മുടെ ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു കളിയാണ് ചെസ് എന്ന് പറയുന്നത്. ചിന്തയെയും ഓർമ്മയെയും ഭാവനയെയും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു കളിയാണ് ചെസ് എന്ന് പറയുക. ഓക്കെ, ഉദാഹരണമായിട്ട് നമ്മൾ ചെസ് കളിക്കുന്നതോടൊപ്പം ചിന്ത വർദ്ധിക്കും, ബുദ്ധി വർദ്ധിക്കും, അതുപോലെ തന്നെ നമുക്ക് ഓർത്തെടുക്കാനുള്ള കളിയായും. എന്തങ്ങനെ ഓർത്തെടുക്കുക? അതെ, ചെസ്സിൽ ഒരു മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർത്തിട്ട് അടുത്ത മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഓർമ്മശക്തി വർദ്ധിക്കും. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് ഇതിനോട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ചെസ്സിലെ ബോർഡിനെ കുറിച്ചൊന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെസ്സിലെ ബോർഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ചെസ്സിൻ്റെ ബോർഡ്. നമ്മുടെ സമചതുരമായിട്ടുള്ള ഒരു ബോർഡാണ് നമ്മുടെ ചെസ്സിലെ ബോർഡ്. കറുപ്പ്, വെള്ള, എൻ്റെത് ഇപ്പോൾ കറുപ്പല്ല കേട്ടോ, എൻ്റെത് വൈറ്റ് ഗ്രീൻ ആണ്. ആ ഇത് കറുപ്പ്, വെള്ള അല്ലെങ്കിൽ കറുപ്പ്, വെള്ള എന്ന ക്രമീകരണത്തിലാണ് നമ്മുടെ ചെസ്സിലെ കളങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു കൃത്യമായിട്ടുള്ള ക്രമീകരിച്ചതാണ്. ടോട്ടലായിട്ട് ചെസ്സിലെ കളങ്ങൾ എന്ന് പറയുന്നത് എട്ടെണ്ണമാണ്. ഒരു കളം എട്ടെണ്ണമാണ്. അങ്ങനെ 8 × 8 = 64 കളങ്ങളാണ് നമ്മുടെ ചെസ്സിലെ ബോർഡിൽ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ചെസ്സിലെ രണ്ട് പ്രധാനപ്പെട്ടിട്ടുള്ള പീസുകളാണ് നമ്മുടെ ബ്ലാക്കും വൈറ്റും എന്ന് പറയുന്നത്. ഇതേത് ബ്ലാക്കും വൈറ്റും. ബ്ലാക്കിൽ 16 പീസുകളും വൈറ്റിൽ 16 പീസുകളും, അങ്ങനെ 32 പീസുകളാണ് നമ്മുടെ ചെസ് ബോർഡിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെസ് ബോർഡിൽ 32 പീസുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മുടെ 32 പീസുകളുടെയും സ്ഥാനക്രമം ഒന്ന് പരിചയപ്പെടാം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. തേര്, അതുപോലെ തന്നെ
കുതിര, ആന, മന്ത്രി, രാജാവ്, അതുപോലെ തന്നെ വീണ്ടും ആനയെ വയ്ക്കുന്നു, കുതിരയെ വയ്ക്കുന്നു, വീണ്ടും തേരിനെ വയ്ക്കുന്നു. അടുത്തത് എട്ട് കളത്തിൽ നമുക്ക് എന്ത് വെക്കാം? അതെ, ഭടന്മാരങ്ങ് നിരത്തി വെക്കുക. നമ്മുടെ ഭടന്മാർ എട്ടെണ്ണത് ഇതുപോലെ അങ്ങ് നിരത്തി വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെസ്സിലെ പീസിന്റെ ക്രമം. ഓക്കെ, ഇനി പലർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ് ഈ മന്ത്രിയെ എവിടെ വയ്ക്കുമെന്ന്. ഈ മന്ത്രി നമ്മൾ എവിടെ വയ്ക്കാം? ഈ മന്ത്രി നമ്മൾ എവിടെ വയ്ക്കും? അതെ, ബ്ലാക്കിലെ മന്ത്രിയെ ബ്ലാക്ക് കളത്തിലും, വൈറ്റിലെ മന്ത്രിയെ വെള്ളക്കളത്തിലും. ബ്ലാക്കിലെ മന്ത്രിയെ ബ്ലാക്ക് കളത്തിലും, വൈറ്റിലെ മന്ത്രിയെ വൈറ്റ് കളത്തിലും വെക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചെസ്സിലെ ആദ്യത്തെ മൂവ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആദ്യത്തെ മൂവ് എപ്പോഴും അതെ വൈറ്റിൻ്റെതും, രണ്ടാമത്തെ മൂവ് എപ്പോഴും ബ്ലാക്കിൻ്റെതുമാണ്. അപ്പോൾ ഒന്നുകൂടെ ആവർത്തിക്കാം, ആദ്യത്തെ മൂവ് എപ്പോഴും വൈറ്റിൻ്റെതും രണ്ടാമത്തെ മൂവ് എപ്പോഴും ബ്ലാക്കിൻ്റെതും ആയിരിക്കുന്നതാണ്. ഇനി ചെസ് ബോർഡിൽ ലക്ഷ്യമുണ്ടാവും, ഏത് കളിയിലും ഒരു ലക്ഷ്യമുണ്ടല്ലോ. ഇപ്പോൾ ഫുട്ബോളിലും ക്രിക്കറ്റിലും കാര്യങ്ങളൊക്കെ ഒരു ലക്ഷ്യമുണ്ടല്ലോ, അതുപോലെ തന്നെ ചെസ്സിലും ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? അതെ, ഈ രാജാവിന് ഈ രണ്ട് രാജ്യ വൈറ്റിലെയോ ബ്ലാക്കിലെയോ, അത് ഏത് ടീമിലാണ് ജയിക്കുന്നവർ, അവരുടെ രാജാവിന് കീയടക്കുക എന്നതാണ് ലക്ഷ്യം. അല്ലെങ്കിൽ ചെക്ക് എടുക്കുക, ചെസ്സിനെ സംബന്ധിച്ചാൽ ചെക്ക് എടുക്കുക, ചെക്ക് എടുക്കുക എന്നതാണ് ചെസ് ബോർഡിലെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാജാവിന് ഒരു വൈക്കും അനങ്ങരുത്, ഒരു വൈക്കും രാജാവിനെ അനക്കരുത്, അങ്ങനെ പിടിച്ചങ്ങ് നിർത്തുക. ഒരു വൈക്ക് ഒരു മുന്നോട്ടോ പിന്നോട്ടോ സൈഡിലോട്ടോ മറ്റു സൈഡിലോട്ടോ അങ്ങനെ പുറകോട്ടോ ഒന്നും സഞ്ചരിക്കാൻ അയക്കാതെ പിടിച്ചു നിർത്തുകയാണ് ഒരു ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ചെസ്സിലെ ഈ രാജാവിൻ്റെ ലക്ഷ്യം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ടുള്ളൂ. ഇനി ചെസ്സിൽ പ്രധാനമായിട്ടും ഫയലുകളൊന്നും റാങ്കുകളൊന്നും പറയുന്നുണ്ട്. എന്താണ് ഫയലുകൾ അഥവാ എന്താണ് റാങ്കുകൾ? ആശ്ചര്യം തോന്നുന്നുണ്ടാകും അല്ലേ? ഓക്കെ, അതും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് ഫയലുകൾ? അതെ, നോക്കൂ, ഇതാണ് ഫയലുകൾ എന്ന് പറയുന്നത്. അതെ, മുകളിലോട്ടാണ് ഫയലുകൾ, അതുപോലെ തന്നെ കൂടുകൂട്ടൊന്നും റാങ്കുകൾ. ഒന്നുകൂടെ ആവർത്തിക്കാം, മുകളിലോട്ട് ഫയലുകൾ എന്നും അതുപോലെ തന്നെ കുറുകോട്ട് റാങ്കുകൾ എന്നുമാണ് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. മുകളിലോട്ട് ഫയലുകൾ എന്നും അതുപോലെ തന്നെ കുറുകോട്ട് റാങ്കുകൾ എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചെസ് ബോർഡിൽ പ്രധാനമായിട്ടും പലർക്കും വേറൊരു ആശ്ചര്യം തോന്നുന്ന മറ്റൊരു പ്രത്യേകതയാണ്. അതെ, ഇവിടെ ചെസ് ബോർഡിൽ എ മുതൽ എച്ച് വരെയും അതുപോലെ തന്നെ 1 മുതൽ 8 വരെയും കാണാറുണ്ട്. ഇത് പൊതുവെ എന്തിനാണ്? അതെ, എന്തിനാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളത് പറയുന്നത്? അതെ, പീസുകളുടെ സ്ഥാനത്തെയാണ്. അപ്പോൾ പീസുകളുടെ സ്ഥാനം എന്ന് പറയുന്നതും മറ്റൊരു പ്രധാനപ്പെട്ടത് തന്നെയല്ലേ? അതെ, ഇപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിനായിട്ട് ഇപ്പോൾ എൻ്റെ കളത്തില് പോകുന്നത് പീസുകളുടെ സ്ഥാനത്തെ കുറിച്ചാണ്. അപ്പോൾ പീസുകളുടെ സ്ഥാനം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തേരും അതുപോലെ തന്നെ മന്ത്രിയുമാണ്. ഈ രണ്ട് പീസുകളുടെ സ്ഥാനമാണ് ഞാൻ ഉദാഹരണമായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിത് നമ്മളിപ്പോൾ ഈ തേരിനെ വെക്കാൻ പോകുന്നത് ഇതേ. ഓക്കെ, ഇതാ ഇ ഫോറിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ഇ ഫോർ വളരെ സിമ്പിളാണ്. E4 ഒന്നും കൂടെ പോവുകയാണെങ്കിൽ E5 E6 E8 7 8. ഓക്കെ, ഒന്നും കൂടെ പറയാം, E4 E5 E6 E7 8. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്കിത് നമ്മുടെ മന്ത്രിയെയും ഇതുപോലെ തന്നെ കൊണ്ടുപോവാം. മന്ത്രിയെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് നോക്ക്, ദേ നോക്കൂ, നമ്മൾ വെക്കുന്നത് D-യിലാണ്. ഓക്കെ, അപ്പം എങ്ങനെ പറയാം, D3 D4 D5 D6 D7 D8. ഒന്നും കൂടെ വേറൊരു ഉദാഹരണം കാണിക്കാം, C3 C4 C5 C6 C7 C8. മറ്റൊരു ഉദാഹരണം, ദേ B3 B4 B5 B6 B7 B8. മറ്റൊരു ഉദാഹരണം കൂടെ നോക്കൂ, A3 A4 A5 A6 A7 A8. സിമ്പിളല്ലേ? ഇത്രയേ ഉള്ളൂ.
നമ്മുടെ പീസുകളുടെ സ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് പറയാൻ പോകുന്നത് എന്താണ്? അതെ, നമ്മളുടെ മൂന്നാമത്തെ പോയിൻ്റായിട്ടുള്ള എന്താ പീസുകളെ കുറിച്ചാണ്. അപ്പം നമ്മൾ പീസുകളുടെ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി പ്രധാനമായിട്ട് പീസുകളെ കുറിച്ച് പറയണ്ടേ? ഇതാണ് നമ്മുടെ ബടന്മാർ. വൈറ്റ്, ഇത് ബ്ലാക്കിലെ ബടന്മാരാണ്, ഇത് വൈറ്റിലെ ബടന്മാർ. ബ്ലാക്കിൽ വൈറ്റിൽ. ഓക്കെ, ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് പീസുകളുടെ സ്ഥാനം എന്ന് പറയുന്നത് വൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ബ്ലാക്കിലുണ്ട്, നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ബടന്മാരെ കുറിച്ച് പറയാം. ബടന്മാരെന്ന് പറയുന്നത് രണ്ടാമത്തെ കളത്തിലുള്ള എട്ട് ബടന്മാരാണ്. രണ്ടാമത്തെ കളത്തിൽ എട്ട് ബടന്മാരാണ് ഉള്ളത്. അവർക്ക് മുന്നോട്ട് സഞ്ചരിക്കാം. തുടക്കത്തിൽ ഒരു കളത്തിലോ രണ്ട് കളത്തിലോ സഞ്ചരിക്കാവുന്നതാണ് ബടന്മാർക്ക്. ബടന്മാർക്ക് തുടക്കത്തിൽ ഒരു കളത്തിലോ രണ്ട് കളത്തിലോ സഞ്ചരിക്കാവുന്നതാണ്. ഉദാഹരണമായിട്ടൊന്ന് ചാടി, രണ്ടാമത്തോട്ട് ചാടി, ഇത് രണ്ട് മാത്രമേ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് മുന്നോട്ട് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ, പിറകോട്ട് സഞ്ചരിക്കുകയില്ല. മുന്നോട്ട് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ, പിറകോട്ട് സഞ്ചരിക്കുകയില്ല. പിന്നെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ക്രോസ് ആയി കെട്ടുന്ന രീതിയിലാണ് വെട്ടുക. ഉദാഹരണമായിട്ട് നമ്മുടെ മന്ത്രി, നമ്മുടെ മന്ത്രി ഇത് എവിടെ വന്നു, വൈറ്റിലെ മന്ത്രി ഇത് എവിടെ വന്നു, ഈ നിസ്സബ്ദം നമുക്ക് പറയാൻ കഴിയും. പെട്ടെന്ന് നമുക്ക് വെട്ടാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് വെട്ടാൻ പറ്റും, ഏത് പീസിനെ അങ്ങനെ വെട്ടാൻ പറ്റും കേട്ടോ. ബടന്മാരെന്ന് പറയുന്നത് ചെസ് കളിയിലൊരു പീസിനത്ര വില കൽപ്പിക്കാറില്ല, എങ്കിലും ആവശ്യാനുസരണം മാത്രമേ ബടന്മാരെ നീക്കാവൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് ബടന്മാരെ ഇങ്ങനെ നീക്കി കൊടുക്കുക. മനസ്സിലായല്ലോ. ഇത് നമുക്ക് ചെസ്സിലെ തേരിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. രണ്ട് തേരുകളാണുള്ളത്, ഇതൊന്ന് വൈറ്റിലെയും മറ്റൊന്ന് ബ്ലാക്കിലെയും. അങ്ങനെ ടോട്ടലായിട്ട് നാല് തേരുകളുണ്ട്, വൈറ്റിൽ രണ്ടെണ്ണം, ബ്ലാക്കിൽ രണ്ടെണ്ണം. ഓക്കെ, അതിന് രണ്ട് തേര് മാത്രം കാണിക്കുന്നുള്ളൂ. ഇത് രണ്ടും അവസാനത്തിലാണ്. ഇതിനെങ്ങനെ സഞ്ചരിക്കാം? ഓക്കെ, ഇതേ മുകളിലോട്ട്, അതുപോലെ തന്നെ ഇതേ സൈഡിലോട്ട്, വീണ്ടും പിറകോട്ട് സഞ്ചരിക്കാം, മുകളിലോട്ട് സഞ്ചരിക്കാം, ഇതേ വീണ്ടും സൈഡിലോട്ട് സഞ്ചരിക്കാം, വീണ്ടും ഇതേ പിറകോട്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ സഞ്ചരിക്കാം, എവിടെ വേണേ സഞ്ചരിക്കട്ടോ. അപ്പം ഞാൻ ഈ ചെസ് ബോർഡിൽ ചില സ്ഥലങ്ങളിൽ മാത്രം കാണിക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ വീഡിയോക്ക് ലെങ്ത്ത് കൂട്ടേണ്ടതെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ വൈറ്റ്, ബ്ലാക്കിലും, ഞാൻ വൈറ്റിലാണ് കാണിക്കുന്നത്, ബ്ലാക്കിൽ ഇതുപോലെ തന്നെ. ഇനി നമുക്ക് പറയാനുള്ളത് രണ്ട് കുതിരയാണ്. രണ്ട് കുതിര, കുതിരയെപ്പോഴും എല്ല് ചെയ്ത് ഷേപ്പിലാണ് പോകുന്നത്, ഓർത്ത് പറഞ്ഞ് എൽ ഷേപ്പിൽ. നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്നും കൂടി പറയാം, എൽ ഷേപ്പിൽ. എൽ ഷേപ്പിൽ പോകുന്നത് എങ്ങനെയാ നോക്കൂ, ഇതേ എൽ ഷേപ്പിൽ ഇങ്ങനെ. വളരെ സിമ്പിൾ. ഈ ഒരു രീതിയിൽ, ഓക്കെ, ഈ ഒരു രീതിയിലാണ്. രണ്ട് കുതിരകളുണ്ട്, രണ്ട് കുതിരകളും എൽ ഷേപ്പിൽ. വൈദ്യുത കാര്യമാണ് പറയുന്നത്, ബ്ലാക്കിലും ഇതുപോലെ തന്നെ. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ആന. രണ്ട് ആനകളാണ് ഉള്ളത്, രണ്ട് ആനകൾ. വൈറ്റിൽ രണ്ടെണ്ണവും ബ്ലാക്കിൽ രണ്ടെണ്ണവും, അങ്ങനെ നാല് ആനകളുണ്ട്. ബ്ലാക്കിൽ രണ്ടെണ്ണമാണുള്ളത്. ഈ രണ്ട് ആനകളും ഏത് രീതിയിലാണ് പോവാം? സിമ്പിളാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഒന്ന് വൈറ്റ് വൈ ഫോളോ ചെയ്യുന്നതും മറ്റൊന്ന് ബ്ലാക്ക് വൈ ഫോളോ ചെയ്യുന്ന കാര്യവുമാണ് പറയാൻ പോകുന്നത്. വൈറ്റ് വൈ ഫോളോ ചെയ്യുന്ന ആന എപ്പോഴും വൈറ്റിലൂടെ സഞ്ചരിക്കും. ഇതെങ്ങനെ? വൈറ്റ് വൈ ഇതായി ഇങ്ങനെ ഫോളോ ചെയ്യും കണ്ടോ, ഇതേ രീതിയിൽ. ഇനി ബ്ലാക്ക് വൈ ഫോളോ ചെയ്യുന്ന ആന ഗ്രീൻ, എൻ്റെ ഇപ്പോൾ ഗ്രീനാട്ടോ, നിങ്ങളുടെ വേണമെങ്കിൽ വൈറ്റും ബ്ലാക്കും ആയിരിക്കും, എൻ്റെ ഇപ്പോൾ വൈറ്റും ഗ്രീനുമാണ്. അപ്പോൾ ഗ്രീൻ വൈ സഞ്ചരിക്കുന്ന ആന എപ്പോൾ ഇതേ ഗ്രീൻ വൈ ഇതേ ഇങ്ങനെ സഞ്ചരിക്കും, ഗ്രീൻ വൈ ഫോളോ ചെയ്തിട്ട്. ഒന്നും കൂടെ പറയാം, വൈറ്റിൽ ഫോളോ ചെയ്യുന്ന ആന വൈറ്റ് വൈ സഞ്ചരിക്കും, ഗ്രീൻ വൈ ഫോളോ ചെയ്യുന്ന ആന ഗ്രീൻ വൈ സഞ്ചരിക്കും. മനസ്സിലായല്ലോ. ഓക്കെ, നാലാനകളാണുള്ളത്. ആ വൈറ്റ് വൈസ് ഫോളോ ചെയ്യുന്ന ആന വൈറ്റിലും സഞ്ചരിക്കും, ഗ്രീൻ വൈ ഫോളോ ചെയ്യുന്ന ആന ഗ്രീനിലൂടെയും സഞ്ചരിക്കും. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതേ മന്ത്രിയുണ്ട്. ചെസ്സിൽ ഒരു മന്ത്രിയേ ഉള്ളൂ കേട്ടോ,
രണ്ട് മന്ത്രിയുണ്ട്. അപ്പോൾ രണ്ട് മന്ത്രി, ഒന്ന് വൈറ്റിലും മറ്റൊന്ന് ബ്ലാക്കിലുമായിരിക്കും. എല്ലാ പീസും രണ്ടെണ്ണം ഉണ്ടെങ്കിലും രാജാവും മന്ത്രിയും ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മന്ദിരം എങ്ങനെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ മുകളിലോട്ട്, അതുപോലെ തന്നെ കുറുകോട്ട്, ഇത് എങ്ങനെ കുറുകോട്ട് പോകട്ടോ, അതുപോലെ തന്നെ വീണ്ടും മുകളിലോട്ട് സഞ്ചരിക്കാം, വീണ്ടും പിറകോട്ട് സഞ്ചരിക്കാം, രണ്ട് സൈഡിലോട്ടും സഞ്ചരിക്കാൻ പറ്റും. എന്തിന്? മന്ത്രിക്ക്. മന്ത്രി ഒരു പ്രധാനപ്പെട്ട പീസാണ്. മന്ത്രി പോയി എന്ന് വെച്ചിട്ട് കളിയിൽ ഒരു പ്രശ്നവും പിന്മാറരുത്. കളിക്കുക, ജയിക്കും എന്ന് ജയിക്കുമെന്നുള്ള വിശ്വാസത്തോടെ കളിക്കുക. നമ്മൾ ജയിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ പിറകോട്ട് അല്ലെങ്കിൽ നമ്മുടെ സൈഡിലോട്ട്, രണ്ട് സൈഡിലോട്ട് സഞ്ചരിക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് രാജാവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതുപോലെ തന്നെ വൈറ്റിലും ഉണ്ട്, വൈറ്റിലും ഇതുപോലെ തന്നെ. ഇനി രാജാവിനെ കുറിച്ച് പറയാവുന്നത്, രണ്ട് രാജാക്കന്മാരാണ് ഉള്ളത്, വൈറ്റിൽ ബ്ലാക്ക്. വൈറ്റിലെ രാജാവ് എങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ, ഇതേ നാല് കളത്തിലൂടെ, 1 2 3 4, ഇതേ ഇങ്ങനെ, ഇതിങ്ങനെയൊക്കെ മുന്നോട്ട് ഇങ്ങനെ സഞ്ചരിക്കട്ടോ. ഇവിടെയൊക്കെ ഇതൊക്കെ സഞ്ചരിക്കാൻ കഴിയും രാജാവിന്, ഇവിടെയൊക്കെ വെച്ച് സഞ്ചരിക്കാൻ കഴിയും. രാജാവിന് സഞ്ചരിക്കാറുണ്ട് ഇങ്ങനെ. പ്രധാനപ്പെട്ടത് ഈ നാല് കളത്തിലാണ്, ഇങ്ങനത്തെ കളത്തിലാണ് സഞ്ചരിക്കാൻ പറ്റുക. ഇതുപോലെ തന്നെ വയറ്റിലൂടെയും ഇതുപോലെ തന്നെയാണ് സഞ്ചരിക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ പീസുകളുടെ സ്ഥാനത്തെയും കുറിച്ച് പറഞ്ഞു. ഈ ഒന്ന് രണ്ട് ചെക്കിടുന്ന ആ രീതിയും കൂടെ പറഞ്ഞ ശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേ ഇതാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. നോക്കൂ, ഇതിപ്പോൾ നമ്മുടെ രാജാവ്, ഈ രാജ നമുക്ക് ഇതൊരു ചെക്ക് രീതിയാണ്. ചെറിയ ചില ചില ചെക്ക് രീതിയും കൂടെ പറഞ്ഞുതരാം. ഇങ്ങനെ വരുന്ന സമയം ഞാൻ ഒരു ഉദാഹരണമാണ് പറയാൻ പോകുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു മൂവ് ചെയ്യാൻ കഴിയുമോ രാജാവിന്? ഇല്ല. കാരണം എന്താ? നമുക്ക് തേര് പോകുന്നത് നേരത്തെ പറഞ്ഞു, നേരെ സഞ്ചരിക്കാൻ പറ്റും, നേരെ സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ചെക്കാണ്. ഇനി അടുത്ത കളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ, അവിടെയും ചെക്കാണ്. ഇനി എങ്ങോട്ട് സഞ്ചരിക്കാൻ കഴിയില്ല, ഇനി മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയില്ല. അപ്പം ചെക്ക് വീണ്ടിട്ടു. ഇനി നമുക്ക് മറ്റൊരു രീതിയും കൂടെ പറയാം. നമ്മുടെ ഈ ഒരു ബടൻ അവസാനത്തിലെത്തുന്ന സമയത്ത്, പലർക്കും ആശ്ചര്യപ്പെടാറുണ്ട്, ഇനി ഏതിനിറക്കാം? നാലെണ്ണത്തിന് ഇറക്കാൻ കഴിയും. ഒന്നാമത്തത് കുതിരയെ ഇറക്കാൻ കഴിയും, അതുപോലെ തന്നെ ആന, അതുപോലെ തന്നെ മന്ത്രി, തേര്. ഇതട്ടോ, ആന, തേര്, കുതിര, ഇത്രയും ഇറക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇനി മനസ്സിലായല്ലോ. ഇപ്പോൾ നമുക്കൊരു മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. നമ്മുടെ തേര് ഇത് ഇവിടെ വരുന്ന സന്ദർഭത്തിൽ, ഇവിടെ അത് വരും കുതിര. ഓക്കെ, ഇനി ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ, ഇപ്പോൾ നമ്മുടെ ആനയുണ്ട്, ഇത് ഇവിടെയുണ്ട്, ഇത് വൈറ്റ് ഫൈ ഫോളോ ചെയ്യുന്ന ആനയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഒരു ഈ ഭടന്മാർ ഏറ്റവും പ്രധാനപ്പെട്ട പീസാണ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ ഒരു മൂവ് ഇവിടെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ഈ തേരങ്ങ് വെട്ടിക്കളയുകയാണ്. അപ്പോൾ ഭടന്മാരെന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പീസ് തന്നെയാണ്. ഓരോ മൂവും ഭടന്മാരുടെയും ശ്രദ്ധിച്ച് മൂവ് ചെയ്യാം, അതുപോലെ തന്നെ ആവശ്യാനുസരണം മാത്രം നീക്കാം. വീഡിയോയിൽ നമ്മൾ തേരും അതുപോലെ തന്നെ മന്ത്രിയുടെയും പീസുകളുടെ സ്ഥാനത്തെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇനിയും പീസുകളുണ്ട്. ഉദാഹരണത്തിന് കുതിരയുടെയും അതുപോലെ തന്നെ ആനയുടെയും ഒക്കെ പീസുകളുടെ സ്ഥാനമുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. അതിനെക്കുറിച്ച് പറയാം. അതുപോലെ തന്നെ രാജാവിൻ്റെ മൂവുകളെ കുറിച്ചും, രാജാവിന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് മൂവുകളുണ്ട്, ആ മൂവുകളെ കുറിച്ചും അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ചെസ്സിൽ എളുപ്പത്തിൽ ചെക്കിടാൻ പറ്റുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 2 ആണ്. ആ പാർട്ട് 2 നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം മച്ചാമാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അനേബിൾ ചെയ്ത് വെക്കുക. ഇപ്പം തന്നെ ബെല്ലൈക്കൺ അനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണേ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾ ഫോളോ ചെയ്യുക. ഫേസ്ബുക്കിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ വാച്ച് ചെയ്യുക. ഒന്നും കൂടെ പറയാം, ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതുവഴി ഫോളോ ചെയ്യുക. ഫേസ്ബുക്കിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ,
മറ്റൊരു കാര്യം, നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.